സോ ഹി ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു യൂണീക് ടൈപ്പ് ഓഫ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓബ്വിയസ്ലി മനസ്സിലായിട്ടുണ്ട്, കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ പബ്ജിയും അല്ല അതിൻ്റെ ഗെയിം പ്ലാൻ ഓടുന്നത്. അതുപോലെ തന്നെ തമ്മിലും ടോപ്പിക്കിലും നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും ചിലർക്ക് മനസ്സിലാകാത്തവരുണ്ടാവും. സോ ഞാനൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഓക്കെ, സംബന്ധിച്ച് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു പബ്ജി മൊബൈലിലെ പൊട്ടറ്റോ ഗ്രാഫിക്സിനെ കുറിച്ച്. ഓക്കെ, അതായത് പബ്ജി മൊബൈൽ ലാഗ് അടിക്കുന്ന എല്ലാ ഡിവൈസിനും, ലൈക്ക് 2GB 3GB 4GB എന്ന് പറയുന്ന എല്ലാ ഡിവൈസിനും വേണ്ടിയിട്ട് നമ്മളൊരു കോൺഫിഗ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന് അത് യൂസ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്തവരെല്ലാവരും എന്നോട് പോസിറ്റീവ് കമൻറ്റ്സ് തന്നെയാണ് ഓബ്വിയസ്ലി തന്നത്. അതായത് ബ്രോ നന്നായിട്ടുണ്ട്, ബ്രോ അടിപൊളി കോൺഫിഗ് ആയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. സോ പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പബ്ജി മൊബൈൽ ലൈറ്റ് കളിക്കുന്ന ഒരു കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പി എമ്മിൽ വന്നിട്ട്. അതായത് ബ്രോ എന്തായാലും പബ്ജി മൊബൈലിൻ്റെ പൊട്ടറ്റോ ഗ്രാഫിക്സ് കോൺഫിഗ് ചെയ്തല്ലോ, അപ്പം ഞങ്ങൾ പബ്ജി ലൈറ്റുകാർക്കും ഇതേപോലൊരു ഗ്രാഫിക്സ് സോറി ഇതേപോലൊരു കോൺഫിഗ് ചെയ്ത് തരാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോ ആണ് ഇത്. ഓക്കെ, ഞാൻ അങ്ങനെ ഇനി എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു കോൺഫിഗിൽ. സോ ഇതെന്ന് വെച്ചാൽ നിങ്ങൾ മെയിനായിട്ട് ഒരു കാര്യം പറയണമെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ലാഗ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ഒരു കോൺഫിഗ് യൂസ് ചെയ്യുക. ഓക്കെ, സംഭവം എന്ന് വെച്ചാൽ ഇത് ഏറ്റവും ലോ ഗ്രാഫിക്സിലാണ് പബ്ജി മൊബൈൽ ലൈറ്റിൽ ഉള്ളതിനേക്കാളും ഏറ്റവും ലോ ഗ്രാഫിക്സിലാണ് ഞാൻ ഈ ഒരു കോൺഫിഗ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ജി എഫ് എക്സ്ട്രോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ ഞാൻ ഒരിക്കലും ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്ത് നിങ്ങളെ വെറുപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. സോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ തിരിക്കുകയാണ്. സോ നമുക്ക് പ്രോസസ്സിൽ, അതായത് നമ്മുടെ കോൺഫിഗ് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയേണ്ടത്, സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് മാത്രം ജസ്റ്റ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടില്ല ഡിസ്ലൈക്ക് ചെയ്തത് ചാനൽ ഇഷ്ടപ്പെട്ട് ഞാൻ സബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല ചെയ്യാനായിട്ട്. വേറൊരു കാര്യം നിങ്ങളോട് ഫോഴ്സ് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് മീൻസ് അപേക്ഷിക്കുകയാണ്. ഓക്കെ, സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ട് ഷെയർ ചെയ്യാൻ നോക്കുക. ഓക്കെ, പബ്ജി ലൈറ്റ് ലോ ഇൻ ഡിവൈസിൽ കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ എത്തിക്കാനായിട്ട് നോക്കുക. മേ ബി അവർക്ക് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയേക്കാം ഈ ഒരു വീഡിയോ. ഓക്കെ, സോ നമുക്ക് ആപ്സിലേക്ക് പോകാം. ഏതൊക്കെ ആപ്സാണ് നമുക്ക് ഹെൽപ്ഫുൾ ആവണമെന്ന് നോക്കാം, ഇത് ചെയ്യാനായിട്ട് വേണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് പബ്ജി മൊബൈൽ ലൈറ്റാണ്, അതില്ലാതെ കാര്യങ്ങൾ നടക്കില്ല. സെക്കൻഡ് വി പി എൻ, അതുപോലെ തന്നെ ഫയൽ മാനേജർ ആൻഡ് സെഡ് ആർ സേവറാണ് തേർഡ് ആൻഡ് ഫോർത്ത് അപ്ലിക്കേഷൻസ്. സോ സെഡ് ആർ സേവറിൻ്റെ അതുപോലെ തന്നെ ഫയൽ മാനേജറിൻ്റെ യൂസ് ഇവിടെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാനാണ് നമ്മൾ സെഡ് ആർ സേവർ അതുപോലെ തന്നെ ഫയൽ മാനേജറിൻ്റെ യൂസ് വരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ റെഡ്മി ആൻഡ് റിയൽമി അതുപോലെ തന്നെ ഡിവൈസസ് ആണെങ്കിൽ നിങ്ങൾ ഫയൽ മാനേജറിൽ തന്നെ എക്സ്ട്രാക്ട് ചെയ്യാവുന്നതാണ്. ബട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സെഡ് ആർ സേവറിലാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ പോയിട്ട് ജസ്റ്റ് ആ ഒരു കോൺഫിഗ് ഫയൽ നിങ്ങൾ ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എവിടെയാണോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നത്, ഞാനിവിടെ ലൈറ്റ് ടെസ്റ്റിംഗ് എന്നിട്ടൊരു ഫോൾഡറിലാണ് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ സോറി, വെച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് അവിടെ കയറി. സോ നിങ്ങൾ എവിടെയാണോ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് ആ ഒരു ഫോൾഡർ ഓപ്പൺ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് പറ്റും. പബ്ജി ലൈറ്റ് ലാഗ് ഫിക്സ് കോൺഫിഗ് ബൈ മിസ്റ്റർ വൈപ്പർ എന്നായിരിക്കും നിങ്ങൾക്ക് കാണാം. ഓക്കെ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ്ട്രാക്ട് ഹിയർ എന്നൊരു എന്താ പറയുക ഒരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റുന്നതാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാസ്വേഡ് കാര്യങ്ങളൊന്നും വേണ്ട ഇതിന് ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഒരു ഫോൾഡർ അവിടെ പ്രത്യേകിച്ച് വരുന്നതായിരിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ഫോൾഡേഴ്സ് അവിടെ കാണുന്നുണ്ടാവും. 10 FPS 4 1GB റാം, 30 FPS 4 2GB റാം, അതുപോലെ തന്നെ 40 FPS 4 3GB റാം ആൻഡ് 60 FPS 4 4GB ആൻഡ് എബോവ്. സോ നമുക്ക് കാണാൻ സാധിക്കും ഈ 4 ഫോൾഡേഴ്സ് ആണ്. സോ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിവൈസിനനുസരിച്ചാണ്. ലൈക്ക് നിങ്ങളുടെ ഡിവൈസ് 1GB റാം ആണ്, നിങ്ങൾക്ക് 10 FPS വെച്ച് നിങ്ങൾക്ക് കിട്ടും. 10 അല്ലെങ്കിൽ അതിൻ്റെ കൂടുതലോ കുറച്ച് 10 15 കിട്ടുമായിരിക്കും. ഓക്കെ, സോ അങ്ങനെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സോ ഇപ്പോൾ അതിൻ്റെ ശേഷം അതിൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് 360p 480p 540p അതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ജസ്റ്റ് എടുത്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ എൻ്റെ ഇപ്പോൾ 4GB റാമിൻ്റെ ഡിവൈസാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എനിക്ക് 60 FPS കിട്ടുന്നുണ്ട്. ഓക്കെ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 360p 480p അതുപോലെ 540p കാണുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഞാൻ 540p ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു കോൺഫിഗ് എന്നൊരു ഫോൾഡർ ഇവിടെ കാണുന്നുണ്ട്. ജസ്റ്റ് അതിൽ നിങ്ങൾ ടോട്ടലി ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്ത് ഇങ്ങനെ ഒരു വലിയൊരു പോപ്പപ്പ് വരുന്നതായിരിക്കും. അതിൽ ജസ്റ്റ് കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിവൈസ് മെമ്മറി എടുക്കുക. ഡിവൈസ് മെമ്മറിയിൽ സോറി എന്തോ മിസ്റ്റേക്ക് പറ്റി
സോ ഗൈസ് അപ്പോൾ എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുവരെ ശരിയാണ്. കോപ്പി ചെയ്യുക, കോപ്പി ചെയ്തതിന് ശേഷം ജസ്റ്റ് ഡിവൈസ് മെമ്മറി കൊടുക്കുക. ഡിവൈസ് മെമ്മറിക്ക് വരെ ഞാൻ എസ് ഡി കാർഡിലായിരുന്നു കൊണ്ട് കൊടുത്തത്. ഓക്കെ, സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഡിവൈസ് മെമ്മറിയിൽ പോവാം. ഡിവൈസ് മെമ്മറി പോയതിന് ശേഷം ആൻഡ്രോയിഡ് ഉണ്ടാവും. ആൻഡ്രോയിഡിൽ കയറുക, ആൻഡ്രോയിഡിൽ കയറിയതിന് ശേഷം ഡാറ്റ ഒ ബി ബി ഉണ്ടാവും. അതിൽ ഡാറ്റയിൽ കയറുക. ഡാറ്റയിൽ കയറിയതിന് ശേഷം ഇവിടെ നമുക്ക് കോം ഡോട്ട് ടെൻസൺ ഡോട്ട് ഐ ജി ലൈറ്റ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഐ ജിയിൽ കൊടുക്കരുത്, ഐ ജി നമ്മൾ പബ്ജി മൊബൈലിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഐ ജി ലൈറ്റ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഐ ജി ലൈറ്റിൽ പോയതിന് ശേഷം ഇവിടെ ക്യാഷ് ചെയ്യാതെ ഫയൽസ് ഉണ്ടാവും. ഫയൽസിൽ പോവാം. അതിനുശേഷം യു ഇ ഫോർ ഗെയിം, പിന്നെ അതിനുശേഷം ഷാഡോ ട്രാക്കർ എക്സ്ട്രാ, ഷാഡോ ട്രാക്കർ എക്സ്ട്രാ വീണ്ടും ഉണ്ടാവും. അതിൽ വീണ്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സേവ്ഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സേവ്ഡിൻ്റെ അകത്ത് ഇനി പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സേവ്ഡിൻ്റെ അവിടെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺഫിഗ് ഫയൽ അവിടെ അപ്ലൈ ആയിട്ടുണ്ട്. നമ്മുടെ സേവ്ഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് അപ്ലൈ ആയിട്ടുണ്ട്. ഇനിയുള്ള പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ പബ്ജി മൊബൈൽ ലൈറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക, നമ്മുടെ കോൺഫിഗ് അപ്ലൈ ആയിട്ടുണ്ടോ എന്ന് നോക്കുക എന്നുള്ള പണിയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ പബ്ജി മൊബൈൽ ലൈറ്റ് അങ്ങനെ ഓപ്പൺ ആവുന്നുണ്ട്. സോ ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ആവുന്നതെന്ന് കാണിക്കില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത്തി ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമ്മുടെ പബ്ജി മൊബൈൽ ലൈറ്റ് അങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയിട്ടുണ്ടാവും, എന്തെങ്കിലും അല്ല നല്ല ഡിഫറൻസ് തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. കാരണം ഓപ്പൺ ചെയ്യുമ്പോഴടക്കം ആ ലോഡിങ്ങിൻ്റെ ആ ഒരു റൗണ്ട് വരെ ഡിഫറൻസ് ഉണ്ട്. സോ അത്രയും ഗ്രാഫിക്സ് കുറച്ചിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് സെറ്റിങ്സിൽ പോകും. സെറ്റിങ്സിൽ പോയതിന് ശേഷം ഗ്രാഫിക്സ് എടുക്കുക. ഗ്രാഫിക്സിൽ നമുക്ക് നോക്കുമ്പോൾ എനിക്ക് സ്മൂത്ത് എക്സ്ട്രീം ഇവിടെ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങൾക്ക് ഏതാണ് കിട്ടുന്നത്, ലൈക്ക് നിങ്ങളുടെ 1GB RAM ആണ് സ്മൂത്ത് ലോ ആണെങ്കിൽ നിങ്ങൾ ആ ലോ എന്ന് കൂട്ടാൻ, എക്സ്ട്രീം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ട്രീമിലേക്ക് ഇടാൻ നോക്കണ്ട. ചിലപ്പോൾ എക്സ്ട്രീമിലേക്ക് ആയേക്കാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു മാച്ച് ഒന്ന് പോയി നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ലോയിൽ പഴയ പോലത്തെ, ലൈക്ക് നിങ്ങളുടെ പഴയ ഗെയിം പ്ലേ പോലെ തന്നെ ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എക്സ്ട്രീമിലിട്ട് കളിക്കുക. ഓക്കെ, ചിലപ്പോൾ എക്സ്ട്രീമിൽ ഇടുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ആ കോൺഫിഗ് ചില പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഏതാണ് കിട്ടിക്കുന്നത്, ലൈക്ക് ലോ ആണെങ്കിൽ ലോയിൽ തന്നെ വെച്ചുകൊണ്ട് ഒരു മാച്ച് കളിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ലാഗ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്ട്രീമിൽ ഇടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കോൺഫിഗ് ഇഷ്ടപ്പെട്ടേ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് പോവാം, ഡാറ്റയിൽ പോവാം, അതുപോലെ കോം ഡോട്ട് ടെൻസൺ ഡോട്ട് ഐ ജി ലൈറ്റ്, അതുപോലെ തന്നെ ഷാഡോ ട്രാക്കർ, ഷാഡോ ട്രാക്കർ എക്സ്ട്രാ, പിന്നെ അതുപോലെ തന്നെ സേവ്ഡിൽ പോയതിന് ശേഷം, സേവ്ഡിൽ പോകേണ്ട ആവശ്യമില്ല, ആ ഒരു ഭാഗത്ത് തന്നെ അതുണ്ടാവും. ഓക്കെ, ആ കോൺഫിഗിനെ ജസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് പോകും. ഓക്കെ, സോ പിന്നെ കൺട്രോൾസിൻ്റെ കാര്യം, കൺട്രോൾസ് മാറിയിട്ടുണ്ടാവും നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ സാധിക്കും. വെയിറ്റ് 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 വെയിറ്റ്. ഓക്കെ, സോ കൺട്രോൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൺട്രോൾസും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, എൻ്റെ അതേ കൺട്രോൾസ് ആണ്. ഓക്കെ, കൺട്രോൾസിനും കാര്യങ്ങൾക്കും ഒന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഇൻവെൻ്ററി എടുക്കുന്ന സമയത്ത് കൺട്രോൾ ഒരു മാജിക്ക്, എൻ്റെ മോനെ, ഇൻവെൻ്ററി എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. സോ നിങ്ങളുടെ 1GB 2GB ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് മതിയാവും, കാരണം നിങ്ങൾക്ക് ലാഗ് മാത്രം മാറിയേ മതിയല്ലോ. സോ ഇങ്ങനെ ചെറിയ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്, അത് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, ചാൻസ് അല്ല, ഇഷ്യൂസ് വരും. ഓക്കെ, അത് നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് അത്രത്തോളം ലാഗ് ഉണ്ട്, നിങ്ങൾക്ക് ഈ കോൺഫിഗ് യൂസ് ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ കോൺഫിഗ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഗ്രാഫിക്സിൻ്റെയൊക്കെ നല്ല പോലെ തന്നെ കുറവുണ്ടാവും. പിന്നെ മാച്ച് കളിച്ച് ഞാൻ കാണിച്ചു തരുന്നില്ല, നിങ്ങൾ എന്തായാലും ഇത് യൂസ് ചെയ്യുക. യൂസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് ലാഗ് കുറയുന്നില്ല. അതുപോലെ തന്നെ ഗ്രാഫിക്സ് നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ വേണം, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്തു, പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് സബ് ചെയ്തു, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജസ്റ്റ് ഡിസ്ലൈക്ക് ചെയ്തു. പിന്നെ പബ്ജി ഒന്ന് ലൈക്ക് കളിക്കുന്ന ലോ ആൻഡ് ഡിവിസിൽ കളിക്കുന്ന എല്ലാ മച്ചാമാർക്കും ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. ഓക്കെ ഗൈസ്, സോ വൈപ്പർ സെൻഡിങ് ഓഫ്.